നമസ്കാരം പിണറായി വിജയന്റെ ന്യൂനപക്ഷ പ്രേമത്തിന്റെ പുതിയ ഉദാഹരണമാണ് ആരാധനാലയ നിർമ്മാണ പുനരുദ്ധാരണ ബിൽ അധികമാരും മനസ്സിലാക്കാത്ത ചതിയുടെ പുതിയ വഴിയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ താല്പര്യാർത്ഥം നടപ്പാക്കാൻ പോകുന്ന ഈ പുതിയ നിയമം തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം അനുമതി നൽകിയോ ഈ ബില്ല് നിഷേധിക്കുകയോ ചെയ്യാം ഇതുവരെ ജില്ലാ കളക്ടർക്ക് തീരുമാനിക്കാവുന്ന അധികാരം കേവലം പഞ്ചായത്തുകൾക്ക് നൽകുന്നതിലൂടെ ഭാരതത്തിന്റെ തനത് സംസ്കാര സംരക്ഷണ വിഭാഗങ്ങളെ പാടെ അവഗണിക്കാൻ ഇവർക്കാവും കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷവും ഭരിക്കുന്നത് വിരുദ്ധ ശക്തികളാണ് ഈ ബില്ല് നിയമസഭ പാസ്സാക്കുന്നതിന് മുമ്പ് മറ്റൊരു ബില്ല് നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയിരുന്നു ആരാധനാലയങ്ങളിൽ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിനെതിരായ ആ ബില്ല് അത് തികച്ചും ഹിന്ദുവിരുദ്ധ ബില്ല് തന്നെയായിരുന്നു അതുകൊണ്ടായിരിക്കുമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഏഴിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ച സർക്കുലറിൽ നാമജപം മതിൽക്കെട്ടിന് വെളിയിൽ കേൾക്കാതിരിക്കാൻ അമ്പത്തിയഞ്ച് ഡെസിബൽ ശബ്ദം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശം അടിച്ചേൽപ്പിച്ചത് എന്നാൽ മുസ്ലിം പള്ളികൾക്ക് ഇത് ബാധകമല്ലെന്നും പറയുന്നുണ്ട് പുതിയ ബില്ലിലൂടെ മതപരിവർത്തന ലോബികൾക്ക് യഥേഷ്ടം തങ്ങൾക്ക് താല്പര്യം തോന്നുന്ന മേഖലകളിൽ ആരാധനാലയങ്ങൾ സ്ഥാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തികൾ നടത്തുകയും ചെയ്യാം ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ഒരു സംസ്കാരത്തിനെ പാടെ ഇല്ലാതാക്കാനുള്ള ഇടത് സർക്കാരിന്റെ നീക്കം നമ്മൾ ജാഗ്രതയോടെ തന്നെയാണ് കാണേണ്ടത് ഏറെ വിവാദമായ ഹലാൽ ഭക്ഷണശാലകൾ അധികം വൈകാതെ നിസ്കാര പള്ളികളായി മാറും കേരളത്തിലെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഊർജ്ജശ്വാസം വലിച്ചു മുന്നോട്ട് പോകുമ്പോൾ അവയെ സംരക്ഷിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാത്ത സംസ്ഥാന സർക്കാർ മഹാക്ഷേത്രങ്ങളുടെ കരുതൽ നിധി ശേഖരം കൈക്കലാക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേരളത്തിലെ ഓരോ നാൽക്കവലയിലും മലമുകളിലും കടൽക്കരയിലും നിരനിരയായി ഉയർന്നുവന്ന മതസ്തംഭങ്ങൾക്ക് പുറമെ ഇനിയും ഒരായിരം മതപരിവർത്തന സരണികൾക്ക് കൂടി ഈ ചെങ്കോടി സർക്കാരിന്റെ അനുമതി ലഭിച്ചിരിക്കുന്നു എന്നതാണ് സത്യം ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വരുമാന മാർഗമായ ശബരിമലയുടെ പൂങ്കാവനത്തിനുള്ളിൽ പോലും അധികം വൈകാതെ ചില മതചിഹ്നങ്ങളും ഉയർന്നേക്കാം കാരണം ഇനി മുതൽ മതസ്ഥാപനങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും നിർമ്മാണാനുമതി തദ്ദേശ സ്ഥാപനങ്ങൾക്കല്ല ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച ശക്തികളുടെ കയ്യിലാണ് ഇത്തരം പഞ്ചായത്തുകളെന്നും നാം മറക്കരുത് ഇത്തരം മറവികളാണ് പണ്ഡിറ്റുകളെ കാശ്മീർ താഴ്വരയിൽ നിന്നും പലായനം ചെയ്യിച്ചതെന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും നാം ഇതിനെതിരെ പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും തന്നെയാണ് വെബ് ഡെസ്ക്